അല്ല പിന്നെ നമുക്ക് കിട്ടിയ വിവരം പറഞ്ഞാൽ ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ പറയുന്നല്ലോ മുഴുവൻ സമയം മഴയായിരുന്നല്ലോ ശക്തമായ മഴയായിരുന്നു അടിയന്തിരമായി ചെയ്യാൻ വേണ്ടി കഴിയുന്ന സാറിനതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊഴി മുറിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാനും ശ്രീ ആന്റണി രാജുവും മറ്റ് ബന്ധപ്പെട്ടവരെല്ലാം ബന്ധപ്പെട്ട ശേഷം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ആദ്യപോലെ തന്നെ ഓൺ ദി സ്പോട്ടിൽ പോയി പൊഴി മുറിക്കുന്ന സംഭവം ഉണ്ടായി വൈദ്യുതിയുടെ പിന്നെ കണക്ഷൻ വിച്ഛേദിക്കേണ്ട ഒരു സാഹചര്യം ഒരു സ്ഥലത്തും അങ്ങനെ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി എവിടെയെങ്കിലും അങ്ങനെ പോസ്റ്റൊന്നും മറിഞ്ഞ് വീണതായിട്ടോ കമ്പി പൊട്ടിയതായിട്ടോ ഒരു സ്ഥലത്തും റിപ്പോർട്ട് വന്നിട്ടില്ല വേറെ എവിടെയെങ്കിലും അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ ഇടപെടാനുള്ള നിർദ്ദേശം കൊടുക്കാം അതെ നമ്മളിപ്പം കുന്നുകുടിയിലാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഇപ്പം 25 ആൾക്കാരുണ്ട് ബാക്കി ഇപ്പം റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് റെസ്ക്യൂ ചെയ്യുന്നവരെല്ലാം ക്യാമ്പിലോട്ട് തന്നെ മാറ്റുന്നതായിരിക്കും ഇവിടെ ഒരു സാധാരണഗതിയിൽ ഇവിടെ അങ്ങനെ ഉണ്ടാവാറുള്ളതല്ല ഏത് വെള്ളപ്പൊക്കത്തിന് ഉണ്ടാവാറില്ല ഇതിപ്പോ പുതിയ ഒരു കാലാവസ്ഥ പിന്നെ പ്രശ്നമാണ് ഇവിടെ വ്യതിയാനമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ അടിയന്തരമായി തന്നെ ഇടപെടുന്നുണ്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ആർ ഡി ഒ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ കോർപ്പറേഷൻ സെക്രട്ടറി ഫയർഫോഴ്സ് പോലീസ് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരമായിട്ട് ഇതിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതേപോലുള്ള ചെറുതും മറുതുമായിട്ട് ഇടപെടൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിപ്പോൾ ഈ വെള്ളം വിഡ്രോ ചെയ്ത് തിരിച്ച് കടലിലേക്ക് പോയാലേ മാർഗമുള്ളൂ ഈ വെള്ളം തന്നെ ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഫയർഫോഴ്സിനെ വെച്ച് വെള്ളം വിഡ്രോ ചെയ്താലും അത് പ്രായോഗികമല്ല ശാശ്വതമല്ല പ്രായോഗികമല്ല എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് പിന്നെ ഇപ്പൊ കടലിലുണ്ടായിട്ടുള്ള പിന്നെ അല്ലേ ടൈഡിന്റെ മാറ്റം അതിന് പരിഹാരം കാണുമെന്നാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് അതായത് അല്ല അതാണ് അതിനുള്ള കാരണമുണ്ട് കാരണം സാധാരണഗതിയിൽ പൊഴി മുറിഞ്ഞാൽ വെള്ളം ഇവിടെ നിന്ന് പടിഞ്ഞാറ് കടലിലേക്കാണ് പതിക്കുക പക്ഷേ കടലിന്റെ ലെവല് പല സമയങ്ങളിൽ ഹൈറ്റൈഡ് ലോ ടൈഡ് ആയിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ ഇന്നലെ നിർഭാഗ്യവശാൽ ആ ടൈഡിന്റെ വ്യതിയാനം മൂലം കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പൊ നമ്മൾ പൊഴി മുറിച്ചാലും വെള്ളം അങ്ങോട്ട് പോകുന്നതിന് പകരം കടലിലെ വെള്ളം ഇങ്ങോട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് അത് വളരെ അസാധാരണമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണത് ഇന്നലെ രാത്രി സംഭവിച്ച അതാണ് അതുകൊണ്ടാണ് നമ്മളുടെ പൊഴി മുറിക്കാൻ ശ്രമിച്ചിട്ടും വെള്ളം അങ്ങോട്ട് പോകാൻ രാത്രി അങ്ങോട്ട് പോകാൻ കഴിയാ പക്ഷെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോ ടൈഡ് വ്യതിയാനം വന്നതുകൊണ്ട് നമ്മൾ മുറിച്ച പൊഴിയിലൂടെ വെള്ളം അങ്ങോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ഫ്ലോ വളരെ കുറവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഗരത്തിൽ ഏതാണ്ട് നല്ലൊരു പ്രദേശം വെള്ളത്തിലായി ഒരുമിച്ച് വെള്ളം ഫോഴ്സോടെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എങ്കിലും വെള്ളം പോയി തുടങ്ങിയിട്ടുണ്ട് കടലിലേക്ക് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കൂടുതൽ മഴ ഇപ്പം പെയ്തില്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പോഴത്തെയുള്ള സ്ഥിതിവിശേഷത്തിന് മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർച്ചയായ മഴ ഇങ്ങനെ ഉണ്ടായാൽ എവിടെയാണേലും വെള്ളക്കെട്ട് സ്വാഭാവികമാണ് ഇവിടെ ഇന്നലെ രാത്രി സംഭവിച്ചു വെച്ചാൽ തുടർച്ചയായി ഒരു ഇടവേള ഇല്ലാതെ മണിക്കൂറുകൾ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട് ഇപ്പം മഴയ്ക്ക് ശമനമുള്ളതുകൊണ്ട് ഇപ്പോൾ കടലിലേക്ക് വെള്ളം പതിക്കാൻ തുടങ്ങിയതുകൊണ്ട് പൊഴി മുറിച്ചതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു പരിഹാരം ഉടനെ ഒരു മണിക്കൂറിനുള്ളിൽ ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർപ്പറേഷന്റെയും ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇന്നലെ രാത്രി മുതൽ എല്ലാവരും അലർട്ടാണ് ഏതായാലും ക്യാമ്പുകൾ ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ക്യാമ്പ് തുടങ്ങാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററും ഞാൻ ഇന്നലെ രാത്രി തന്നെ ജില്ലാ ഭരണകൂടം കൊടുത്തിട്ടുണ്ട് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ തുടങ്ങി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അത് വളരെ സജീവമായി സിറ്റിയിലാകെ തന്നെ ഓരോ സോണലിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും സജീവമായി സാധാരണഗതിയിൽ കുറെ ആൾക്കാര് മാറാൻ വേണ്ടി പിന്നെ വരാൻ തയ്യാറാവാറില്ല പിന്നെ വെള്ളപ്പൊക്കമൊക്കെ സാധാരണഗതിയിൽ അവിടെ ഈ പ്രദേശത്തൊക്കെ തന്നെ ഏത് മഴയത്തും വെള്ളം ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് നിത്യ സംഭവം ഇവിടെ ഈ പ്രദേശം EMS നഗർ കോളനിയിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയധികം വെള്ളം ഉണ്ടാവുന്നത് ഇന്നലെ രാത്രി തന്നെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററും ഞാനും കളക്ടറുമായിട്ടും ജില്ലാ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ടു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരെ അലർട്ട് ചെയ്തു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരെ ഇന്നലെ രാത്രി മുതൽ അവർ രംഗത്തുണ്ട് ഫീൽഡിലുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതായത് വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഫീൽഡിൽ പോകാനായിട്ട് കളക്ടർ ഇന്നലെ രാത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ട് പക്ഷേ അതീതമായിട്ടുള്ള മനുഷ്യസാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ വരുമല്ലോ അതാണ് കലാമിറ്റി വരുമ്പോൾ ഒരു പ്രകൃതി ദുരന്തവും പിന്നെ ക്ഷോഭമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അതീതമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് നിയന്ത്രണ അതീതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് ഒരു സമയം എടുത്ത് നമുക്ക് എല്ലാവരുടെ പരിഹരിക്കാം പത്രക്കാരുടെ എല്ലാ സഹായ ആവശ്യമാണ് ആവശ്യമില്ലാത്ത ഒരു
വിധി പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് കണ്ടിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കേണ്ടത് ജില്ലാ ഭരണകൂടം മൊത്തം ഇവിടെ നിൽക്കുക. തിരുവനന്തപുരം കോർപ്പറേറ്റ് സെക്രട്ടറി ഉണ്ട്, ആർഡിഒ ഉണ്ട്, പിന്നെ രണ്ട് മന്ത്രിമാരുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാരുണ്ട്, ഡി എം ഡെപ്യൂട്ടി കളക്ടറുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. ഇത് കൂടുതൽ എന്താ നമുക്ക് ഇടപെടാൻ വേണ്ടി പറ്റുന്നു. പിന്നെ നമ്മുടെ ഒരു സെക്കൻഡ് എമർജൻസി എന്തെങ്കിലും അത്യാവശ്യത്തിന് ബന്ധപ്പെടണമെങ്കിൽ ജില്ലാ കൺട്രോൾ റൂമിലും തിരുവനന്തപുരം താലൂക്ക് ഓഫീസിലും ബന്ധപ്പെട്ടാൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ 24/7 വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും അത്യാവശ്യത്തിന് അങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവർ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ